ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലോ, ഇതപ്പോ വാങ്ങി. ആഹാ, ഓർമ്മയില്ല? ഇത് കഴിഞ്ഞ കൊല്ലം നമ്മൾ ഒരുമിച്ച് കാഞ്ചീപുരം പോയപ്പോ വാങ്ങിയതല്ലേ. ആ, എനിക്കത് കണ്ട ഓർമ്മയെ കിട്ടുന്നില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. പിന്നല്ലാതെ, ഇതേ കാഞ്ചീപുരമാണ്, ഒരു നാടിന്റെ ചരിത്രം വിളിച്ചു പറയുന്ന സാരിയാ ഇത്. ചരിത്രമോ എന്ന് വെച്ചാ? ഏത് സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം എടുത്താലും അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ടാവും. കാഞ്ചീപുരത്തിനും ഉണ്ട്. അറിയാമോ, പണ്ടത്തെ പല പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളും കാഞ്ചീപുരത്തായിരുന്നു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ നിന്ന് വിദ്യാഭ്യാസം നേടിയിരുന്നു. രസകരമായിരിക്കുന്നല്ലോ. പക്ഷെ അതും ഈ സാരിയുടെ പ്രശസ്തിയും തമ്മിൽ എന്ത് ബന്ധം? ഞാൻ വിശദമായി പറഞ്ഞു തരാം. ഓരോ നാട്ടിലും ആ നാടിന് വാണിജ്യ നാണയം നേടിക്കൊടുക്കുന്ന ഒരു ലോക്കൽ പ്രോഡക്റ്റ് ഉണ്ടാവും. തമിഴ്നാട്ടിലും ആന്ധ്രയിലും പണ്ട് തൊട്ടേ കൃഷി ചെയ്തു വരുന്ന അത്തരത്തിലുള്ള വിളയാണ് കോട്ടൺ. പ്രാചീന ചരിത്രം എടുത്തു നോക്കിയാൽ ഗ്രീക്ക് വ്യാപാരികൾ കോട്ടൺ വാങ്ങാനായി ഇവിടം സന്ദർശിച്ചിരുന്നു എന്ന് കാണാൻ കഴിയും. പരുത്തിയോ? അതിന് കാഞ്ചീപുരം പ്രസിദ്ധമായത് അവിടുത്തെ പട്ട് കാരണമല്ലേ? ആ, അല്പം ബുദ്ധിമുട്ടാണ് വിശ്വസിക്കാൻ. പക്ഷേ പട്ട് നിർമ്മാണം ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ ഇവിടത്തെ കോട്ടൺ കാരണമാണ് കാഞ്ചീപുരം ഫേമസ് ആയത്. ഇവിടത്തെ അതുല്യമായ കോട്ടൺ സാരികൾക്ക് വലിയ മാർക്കറ്റായിരുന്നു. എന്റെ ഊഹം ശരിയാണെങ്കിൽ 11-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ ആണ് സൗരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്ര, ബനാറസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പട്ടുനെയ്ത്തുകാർ കാഞ്ചീപുരത്തേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഈ കൾച്ചറൽ ഡിഫറൻസ് നല്ല രീതിയിൽ ഇവിടുത്തെ സാരികളിൽ നമുക്ക് കാണാൻ കഴിയും. ഈ സാരികളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ? ഈ സാരിയുടെ ബോഡിയും കരയും വേറെ വേറെ ആയിട്ടാണ് മലബാറി കോട്ടൺ നൂലിൽ നെയ്തെടുക്കുന്നത്. പിന്നീട് ഇവ രണ്ടും ഒന്നിച്ച് ചേർത്ത് സാരിയുടെ രൂപത്തിലാക്കുന്നു. ഇവിടത്തെ മനോഹരമായ സാരികളിൽ പുരാതന ക്ഷേത്രങ്ങളുടെ രൂപവും ചരിത്രവും നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞു വരുന്നത് അവിടം ക്ഷേത്രങ്ങൾക്കും പ്രസിദ്ധമാണെന്നാണോ? തീർച്ചയായും, കാഞ്ചീപുരം ക്ഷേത്രങ്ങളുടെ നഗരമെന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഞാൻ പറഞ്ഞില്ലേ ഈ സാരികളുടെ പ്രത്യേകതയും ഈ നാടിന്റെ സവിശേഷതകൾ കാരണമാണെന്ന്? ആഹാ, അത് കലക്കി. അതെ, പക്ഷെ ഈയിടെയായി കോട്ടൺ വ്യവസായം മറ്റുള്ള എല്ലാ പരമ്പരാഗത വ്യവസായങ്ങളെയും പോലെ തന്നെ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. പവർലൂമുകളുടെ കടന്നുവരവും വ്യാപാര രംഗത്തെ അവരുടെ മുന്നേറ്റവും കാരണം നെയ്ത്ത് കുലത്തൊഴിലാക്കിയ ഒരുപാട് കുടുംബങ്ങൾ അവരുടെ തൊഴിൽ ഉപേക്ഷിച്ചു. നെയ്ത്തിപ്പോ അവരുടെ തലമുറകൾക്ക് പിന്തുടർന്നു പോകാവുന്ന വിധത്തിൽ ലാഭകരമായ ഒന്നല്ല. പലരും മറ്റു പല തൊഴിലിലേക്കും തിരിഞ്ഞു. പട്ടുസാരി നിർമ്മാണത്തിൽ വിദഗ്ധരായ പണിക്കാർ ഇപ്പൊ വളരെ കുറവാണ്. ഈ കാഞ്ചീപുരത്തിന്റെയും അവിടുത്തെ സാരികളുടെയും പ്രത്യേകത കേട്ടപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ? ഇത് വെറും തൊഴിലല്ല, ഒരു കല തന്നെയാണ്. എന്താ, ശരിയല്ലേ?